കോൺഗ്രസിന്റെ ദേശീയ നയത്തിന് അനുസൃതമായി കേരളത്തിൽ പാർട്ടിയുടെ മുഖ്യ ശത്രു ബി ജെ പി ആയിരിക്കുമെന്ന് ഒടുവിൽ കെ പി സി സി ലീഡേഴ്സ് മീറ്റ് പ്രഖ്യാപിച്ചു. അതേസമയം അഴിമതിയും കൊള്ളയും മൂലം സി പി എമ്മിനെയും പ്രധാന ശത്രുവായി കാണും. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് ഇവിടെ മുഖ്യ ശത്രുവും പ്രധാന ശത്രുവും സി പി എമ്മാണ്. ബി ജെ പി കടകക്ഷിയും. ഇപ്പോൾ ഇത് മാറ്റി പറഞ്ഞാൽ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? കാത്തിരുന്ന് കാണേണ്ടതാണ്. ദേശീയ തലത്തിൽ ബി ജെ പിയെ എതിർക്കാൻ കോൺഗ്രസിനാണ് ശക്തിയുള്ളതെന്നാണ് ലീഡേഴ്സ് മീറ്റിലെ പൊതു അഭിപ്രായം. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവരുടെ രാഷ്ട്രീയ ബോധം. ദേശീയ തലത്തിൽ ബി ജെ പിയെ എതിർക്കാൻ കോൺഗ്രസേ ഉള്ളുവെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ട് തവണയായി പാർലമെൻറ്റിൽ എം പിമാരുടെ എണ്ണം കുറയുന്നു? വലിയ പാർട്ടിയല്ലേ? പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ? ദേശീയ തലത്തിലൊക്കെ ഞങ്ങളേ ഉള്ളൂ, പക്ഷേ പ്രാദേശിക തലത്തിൽ വേറെ ആളെ നോക്കണം. എല്ലാ സംസ്ഥാനത്തും പ്രാദേശിക പാർട്ടികളാണ് നിർണായകം. അവർ തീരുമാനിക്കും ആര് വരണമെന്നും എങ്ങനെ വരണമെന്നും. സാക്ഷാൽ ബി ജെ പി പോലും പ്രാദേശിക കക്ഷികളെ കൂട്ടുപിടിച്ചല്ലേ അധികാരത്തിൽ വരുന്നത്. ഇത് ഏതൊരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന രാഷ്ട്രീയമല്ലേ? ഇത് മനസ്സിലാക്കാൻ വലിയ ഗവേഷണമൊന്നും വേണ്ട, പാഴൂർ പഠിക്കലും പോകണ്ട. കേരളത്തിൽ സി പി എം ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുന്നുവെന്നാണ് മറ്റൊരാരോപണം. അവർ എല്ലാ കാര്യത്തിലും യോജിച്ചാണ് പ്രവർത്തിക്കുന്നത് അത്രേ. കോൺഗ്രസ് മുക്ത ഭാരതം ബി ജെ പി സ്വപ്നം കാണുമ്പോൾ കോൺഗ്രസ് മുക്ത കേരളം സ്വപ്നം കാണുന്നവരാണ് സി പി എം അത്രേ. പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ സമാനമായ ആരോപണം നേരിടുന്ന കേരള മുഖ്യമന്ത്രിയെ തൊടുന്നില്ല. ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് രണ്ട് പാർട്ടികളെയും ശക്തമായി എതിർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. എന്തൊരു പോളറിയാണ്! കേന്ദ്രം ഓരോ ആരോപണവും വിവിധ അന്വേഷണ ഏജൻസികളെ വെച്ച് തലനാരിഴ കീറി പരിശോധിച്ചതല്ലേ? എന്നിട്ട് ഒരു തുരുമ്പെങ്കിലും കിട്ടിയോ? പിണറായി സർക്കാരിനെ ഏത് വിധേനയും ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. മറ്റൊന്നും കിട്ടാത്തതിനാൽ സാമ്പത്തിക പ്രതിസന്ധി വരെ സൃഷ്ടിക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാത്രം അറിയില്ല. കേരളത്തിലെ ജനങ്ങളോട് ഇത് പറയരുത്. അവർ നിങ്ങളെ ആട്ടി ഓടിക്കും. സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും മിഷൻ 24 സമയബന്ധിതമായി നടപ്പാക്കാനുമാണ് മറ്റൊരു തീരുമാനം. പുനഃസംഘടന ഈ മാസം 30-നകം പൂർത്തീകരിക്കും. ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം June 1 മുതൽ June 30 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിലൂടെ പൂർത്തീകരിക്കും. August-September മാസത്തിൽ ബൂത്ത് തല കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കും. October-ൽ UDF നേതൃത്വത്തിൽ നിയോജകമണ്ഡലം, മണ്ഡലം, ബൂത്ത് തല ഇലക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. ജില്ലാ മണ്ഡലം തലത്തിൽ ബഹുജന സമ്പർക്ക പരിപാടി നടത്തണം. നവമാധ്യമ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം. സാംസ്കാരിക വേദികൾ രൂപീകരിക്കണം. ഒരു ബൂത്തിൽ 10 സ്ഥിരം ബോർഡുകൾ സ്ഥാപിക്കണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകണം. പാർട്ടി വിദ്യാഭ്യാസം എല്ലാ തലങ്ങളിലും ഉണ്ടാകും. കോൺഗ്രസിൻ്റെ അനുബന്ധ സംഘടനകൾ അവരവരുടെ പ്രവർത്തന മേഖലകളിൽ ഫലപ്രദമായി ഇടപെടുകയും ബഹുജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യാൻ പ്രധാനപ്പെട്ട നേതാക്കളുടെ മുഴുവൻ സമയ സേവനം ഉറപ്പുവരുത്തി കെ പി സി സി ഉപസമിതികളെ നിയമിക്കും. ഇതൊക്കെയാണ് മറ്റ് തീരുമാനങ്ങൾ. എൻ്റെ സുധാകര, ഇതൊക്കെ എത്ര വർഷമായി നടത്തുന്നതാണ് സി പി എം? നിങ്ങളിപ്പോഴും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. സി പി എം 1-ാം ഘട്ടവും 2-ാം ഘട്ടവും കഴിഞ്ഞു. നിങ്ങളുടെ വഞ്ചി ഇപ്പോഴും തെന്നക്കരയാണ്. അല്ല, നിങ്ങൾക്കത് മതി. കാരണം നിങ്ങൾ ജനങ്ങളുടെ ഇടയിലല്ലല്ലോ. അതൊക്കെ മേലെയല്ലേ? കാത്തിരുന്ന് കാണാം.